ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സ്വാഗതം. ഇന്നിവിടെ ചോദിച്ചിരിക്കുന്ന സന്യാസയോഗം, ഒന്ന് രണ്ട് പേരെൻ്റെ ഇടയ്ക്ക്, ഒത്തിരി ആൾക്കാരെൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കാറുണ്ട്, സന്യാസയോഗമുണ്ടോ സാറേ? എനിക്ക് സന്യാസിയാകണമെങ്കിൽ തന്നെ നമ്മൾ വിവാഹമൊക്കെ കഴിച്ച് വാനം അങ്ങനെയൊക്കെ ഉണ്ട്. അതായത് ഓരോ ഘട്ടം ഘട്ടമായതിന് ശേഷമാണ് നമ്മൾ ഒരു സന്യാസയോഗം. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ മരണം കഴിഞ്ഞാൽ യോഗീശ്വര തുല്യമായിട്ടൊക്കെയാണ് അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ ഉപാസനാശക്തി ബലമുള്ളവരെയൊക്കെ സന്യാസയോഗം എന്ന് പറഞ്ഞ ഒരു യോഗം തന്നെ ഉണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അതല്ലെങ്കിൽ ശ്രീകണ്ഠയോഗം എന്നുള്ളൊരു യോഗമുണ്ട്. ആ ശ്രീകണ്ഠയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മുടെ ലഗ്നാധിപനും, ലഗ്നം ഏതാണോ, ഇപ്പൊ ഇടവലഗ്നമാണ്, ഇടവലഗ്നത്തിന്റെ അധിപൻ ശുക്രനും സൂര്യനും ചന്ദ്രനും, വെച്ചാൽ രവി, ആദിത്യനും ചന്ദ്രനും കേന്ദ്ര ത്രികോണങ്ങളിൽ ഉച്ചസ്ഥരായോ, കേന്ദ്ര ത്രികോണങ്ങളിൽ ഉച്ചസ്ഥ, ഇപ്പൊ ശുക്രൻ ഇടവലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്, ശുക്രൻ മീനത്തിൽ ഉച്ചസ്ഥനാണ്, പിന്നെ കന്നിയില് നീചമാണ്. അപ്പൊ ഓരോ ഗ്രഹത്തിനും ആദിത്യത്തിന് ഉച്ച മേടമാണ്, ചന്ദ്രന് ഉച്ച ഇടവുമാണ്. ഇങ്ങനെ ഓരോ ഗ്രഹത്തിനും ഉച്ച രാശികളുണ്ട്. ആ അങ്ങനെ ഉച്ചത്തില് ലഗ്നാധിപനും ചന്ദ്രനും സൂര്യനും ഒന്നുകിൽ കേന്ദ്ര ത്രികോണങ്ങളിൽ ഉച്ചസ്ഥിരായോ സ്വക്ഷേത്രഗതന്മാരായോ, ബന്ധുമിത്രാദികളുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും, ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുകയോ ശ്രീകണ്ഠയോഗം ഭവിക്കും. ഈ മൂന്ന് ഗ്രഹങ്ങൾ, ഒന്ന് ആദിത്യൻ, ചന്ദ്രൻ, മൂന്ന് ലഗ്നത്തിന്റെ അധിപൻ, ലാ എന്നെഴുതുന്നതാണ് ലഗ്നം. നമ്മുടെ ഗ്രഹനിലയിൽ ലാ എന്നെഴുതിയിരിക്കുന്ന, ഇപ്പൊ കർക്കിടകമാണ് ലായിൽ നിന്ന് എഴുതിയിരിക്കുന്നതെങ്കിൽ കർക്കിടക ലഗ്നത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. ഇപ്പൊ ലാ എന്ന് ചിങ്ങത്തിൽ എഴുതിയിരിക്കുന്ന, ചിങ്ങത്തിന്റെ അധിപൻ രായാണ്, രവി, ആദിത്യനാണ്. ഇപ്പൊ തുലാലഗ്നമാണെങ്കിൽ തുലാലഗ്നത്തിന്റെ ഇടവലഗ്നത്തിന്റെ അധിപൻ ശുക്രനാണ്, അവിടെ ലാ എന്ന് എഴുതിയ. അപ്പോൾ ലഗ്നാധിപനും സൂര്യനും ചന്ദ്രനും കേന്ദ്ര ത്രികോണ രാശികളിൽ ഉച്ചസ്ഥിതരായോ സ്വക്ഷേത്രഗതന്മാരായോ, അല്ലെങ്കിൽ അവരവരുടെ ബന്ധുക്കളുടെ ക്ഷേത്രത്തിലോ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹങ്ങൾക്ക്, നവഗ്രഹങ്ങൾക്കും ഒൻപത് ഗ്രഹങ്ങൾക്കും ഓരോ വീടുകൾ ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മേടത്തിന് കുജൻ, ചൊവ്വയുടെ ക്ഷേത്രം, അല്ല ചൊവ്വയുടെ വീടാണ് മേടൻ രാശി, ഇടവൻ രാശി ശുക്രന്റെ വീടാണ്, മിഥുനൻ രാശി ബുധന്റെ, അത് സ്വക്ഷേത്രമുണ്ട് അല്ലാത്ത ക്ഷേത്രമുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള യോഗത്തോട് കൂടിയിരിക്കുന്ന കേന്ദ്ര ത്രികോണങ്ങളിലും ഉച്ചസ്ഥിതനായോ നിൽക്കുകയാണ് എങ്കിലാണ് ഈ സന്യാസയോഗം, അല്ലെങ്കിൽ സന്യാസിയായി വെച്ചാൽ ഭാര്യാപുത്രാദികളൊന്നും ഇല്ലാതെ അവരുടെ ആ ഒരു ഉച്ചസ്ഥനായി നിൽക്കുന്നതിന്റെ പിന്നെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധുക്കൾക്കും മറ്റും ഉപകാരം ചെയ്തും അവരുടെ ജന്മം മുതൽ, അല്ലെ ജനനം മുതൽ മരണം വരെയുള്ള അന്ത്യശ്വാസം വലിക്കുന്നവരെ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യത്തക്ക രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് സന്യാസം, സന്യാസി. സന്യാസി എന്ന് പറഞ്ഞതിനും ഒക്കെ അർത്ഥമുണ്ട് കേട്ടോ, അതൊക്കെ ഒരുപാട് വിവരിക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ഉന്നതങ്ങളും ബഹുമാന്യനായിരിക്കുക തുടങ്ങിയവയാണ് ഫലങ്ങൾ. ആ സന്യാസ യോഗമുണ്ടെങ്കിൽ ഉന്നതങ്ങളിൽ ബഹുമാനമുള്ള പദവി വരെ ഉണ്ടാക്കിയെടുക്കാം. ഉന്നതങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാം, രാഷ്ട്രപതിയാകാം,
മുഖ്യമന്ത്രിയാകാം, മന്ത്രിയാകാം, പഞ്ചായത്ത് പ്രസിഡന്റാകാം, ഇങ്ങനെ പലയിടത്തും ആകാം, ഉന്നതങ്ങളിൽ നല്ല പൊസിഷനിലും ഒക്കെ ഒരു കെ എസ് ഇ ബിയിലെ കേരളം ഒട്ടുക്കൊള്ള ഒരു എഞ്ചിനീയർ ആകാം, ഒരു പോലീസ് മേധാവി കേരളം ഒട്ടുക്കൊള്ളതാകാം. അപ്പോൾ ഉന്നതങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക്, എല്ലാവർക്കും സന്യാസയോഗമില്ല, സന്യാസയോഗമുള്ളവർക്ക് ഉന്നതങ്ങളിലും അത് സാധുജന സംരക്ഷണം കൂടെ ഉള്ളവർക്കുമാണ് ഇങ്ങനെയുള്ള ഈ ശ്രീകണ്ഠയോഗം അഥവാ സന്യാസയോഗം. സന്യാസയോഗത്തിന് വേറൊരു പ്രമാണം കൂടുണ്ട്, അത് മറ്റൊരിക്കൽ ഞാൻ ഈ ശ്രീകണ്ഠയോഗം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് ചില ആൾക്കാർക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഈ സന്യാസയോഗം കൂടെ ഞാൻ വിവരിച്ചു തന്നെ. സന്യാസയോഗത്തിന് വേറെ മറ്റ് ഗ്രഹങ്ങളുടെ ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്, അത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വിശദീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ കടപ്പാടും. കാണണം.